നമസ്കാരം. ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമ്പോൾ വഴിപാടുകൾ കഴിപ്പിക്കുക എന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഇഷ്ടദേവതകൾക്ക് മുന്നിൽ നമ്മുടെ ഇഷ്ടദേവതകളെ പ്രീതിപ്പെടുത്താനും അവരുടെ അനുഗ്രഹം ലഭിക്കാനുമായി നമ്മൾ ഓരോ ദേവതമാർക്കും അവരുടെ ഇഷ്ടപ്പെട്ട വഴിപാടുകൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നടത്താറുണ്ട്. ഏതൊരു ക്ഷേത്രത്തിൽ പോകുമ്പോഴും ആ ക്ഷേത്രത്തിലെ ദേവതയ്ക്ക് ഇഷ്ടപ്പെട്ട വഴിപാടുകൾ നടത്തുമ്പോൾ മാത്രമാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകുന്നത്. ഗണപതി ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഗണപതി ഭഗവാനെ സന്തോഷിപ്പിക്കാനുള്ള ഉത്തമമായൊരു മാർഗമാണ് ഏത്തമിടൽ. കുറഞ്ഞത് 3 തവണയെങ്കിലും ഏത്തമിടണമെന്നാണ് കണക്ക്. 5, 7, 12 എന്നിങ്ങനെ ഏത്തമിടലിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാവുന്നതാണ്. 12 തവണ ഏത്തമിടുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി എങ്ങനെയാണ് ഏത്തമിടേണ്ടതെന്ന് മനസ്സിലാക്കാം. ഇടതുകാൽ ഭൂമിയിൽ ഉറപ്പിച്ച് വലതുകാൽ ഇടതുകാലിൻ്റെ മുകളിലൂടെ കൊണ്ടുവന്ന് ഇടതുവശത്ത് പെരുവിരൽ മാത്രം നിലത്തുറപ്പിച്ച് നിൽക്കണം. ശേഷം ഇടതുകൈ വലത്തെ ചെവിയിലും വലതുകൈ ഇടതുകൈയുടെ മുകളിലൂടെ കൊണ്ടുവന്ന് ഇടത്തെ ചെവിയിലും തൊട്ട് ശരീരത്തിൻ്റെ നടുഭാഗം വളച്ച് കുനിഞ്ഞും നിവർന്നുമാണ് ഏത്തമിടുന്നത്. ക്ഷിപ്രപ്രസാദിയായ ഗണപതി ഭഗവാന്റെ മുന്നിൽ ഏത്തമിട്ടാൽ സർവ ഐശ്വര്യങ്ങളുണ്ടാകുമെന്നും സകല പാപങ്ങൾക്ക് പരിഹാരമാകുമെന്നുമാണ് വിശ്വാസം. എല്ലാത്തിനും അധിപനായ ഗണപതി ഭഗവാനെ തൊഴുതു വണങ്ങി ഏത്തമിടുന്നത് സമ്പൽ സമൃദ്ധിയിലേക്കും വിഘ്നങ്ങൾ മാറി ഐശ്വര്യപൂർണമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാനും സഹായകരമാകുന്നതാണ്. നന്ദി. നമസ്കാരം.